ജോബ് 31:35-36, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇത് നമ്മുടെ ഒരു അവസ്ഥയാ. സഹനങ്ങളിൽ ആണോ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, എന്നെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. ഇതാ എൻ്റെ കയ്യൊപ്പ്, സർവശക്തൻ എനിക്കുത്തരം നൽകട്ടെ. എൻ്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതെൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു, കിരീടം പോലെ ഞാൻ അതിനെ എന്നോട് ചേർക്കുമായിരുന്നു. നമ്മൾ സാധാരണ മനുഷ്യരായ നമ്മളെന്ത് ചെയ്യും, നമുക്കെതിരെ ആരെങ്കിലും കുറ്റാരോപണം നടത്തിയാൽ അത് അങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ നമ്മൾ ഏത് വഴിയും തിരഞ്ഞെടുക്കും. ഇവിടെ വചനം എന്താ പറയുന്നത്? എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണങ്ങൾ എൻ്റെയിൽ കിട്ടിയ ഞാൻ തോളിൽ വഹിക്കുമായിരുന്നു, അത് എൻ്റെ തലയിൽ ഞാൻ കിരീടമായിട്ട് വയ്ക്കുമായിരുന്നു. കർത്താവ് അനുവദിക്കാതെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനമോ ഒരു തകർച്ചയോ ഉണ്ടാവത്തില്ല. കർത്താവ് അനുവദിക്കുന്നതാണ്, കർത്താവ് തരുന്നതല്ല. കർത്താവ് അനുവദിക്കുന്ന, കർത്താവ് തരുന്നതല്ല, കർത്താവ് അനുവദിക്കുന്നത്. എന്തിനു വേണ്ടി? നീ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൻ്റെ സ്നേഹം അനന്തമായ കരുണ അറിയുവാൻ ദൈവം അനുവദിക്കുന്നതാണ്. മോനെ ഇങ്ങോട്ട് വരാമോ, നീ ഈശോയെ ഒന്ന് കുമ്പിട്ടിട്ട് ഇപ്പുറത്തോട്ട് വാ. ആ ഇങ്ങോട്ട് വരിക ചേച്ചി, ഒന്ന് കുമ്പിട്ടോ, ഈശോ ഒന്ന് കുമ്പിട്ടിട്ട് വാ. ആ നിങ്ങനെ മോനെ, എന്ത് പറ്റിയതായിരുന്നു? കാല് പെട്ടെന്ന് കളിക്കാൻ പോയപ്പം പെട്ടെന്ന് കാല് എന്തോ മസിൽ എന്തോ പിടിച്ച് രണ്ടായിട്ട് ഒടിഞ്ഞു പോയത്. ഡോക്ടർ പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ലെന്ന് എന്നൊക്കെ പറഞ്ഞ് ഓപ്പറേഷൻ രണ്ട് ദിവസം ചെയ്ത് ഓപ്പറേഷൻ എന്നിട്ട് നടന്നില്ല. പിന്നെ ഇവിടെ കുറേ പേര് അവിടുത്തെ അമ്മച്ചിയുടെ ബന്ധത്തിലുള്ള പറഞ്ഞ് ഇവിടെ വന്ന് ഈ ബ്രദറിൻ്റെ അടുത്ത് ധ്യാനം കൂടിയ സൗഖ്യമാവും. ഇന്നലെ വന്നപ്പം സൗഖ്യമായി കിട്ടി, എനിക്ക് നടക്കാട്ടി പറ്റി. ഞാൻ ഇപ്പോഴും ദൈവത്തിന് നന്ദി പറയുകയാണ്. മോൻ്റെ പേരെന്താ? നിജോ. നിജോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ പ്ലസ് ടു. പ്ലസ് ടു. മോൻ്റെ കാലൊന്ന് കാണിക്കാമോ? മടി വിചാരിക്കണം, നിങ്ങൾക്ക് ഇവൻ്റെ കാല് കാണാം. ഇത് കണ്ടോ, ഓ അസ്ഥി ഇവിടെ വട്ടം ഒടിഞ്ഞതാണ്, വട്ടം ഒടിഞ്ഞ കാലാണ്, നടക്കാൻ പാടില്ലായിരുന്നു. ഇന്നലെ കൺവെൻഷന് ശേഷം ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ തന്നെ കർത്താവ് അസ്ഥികൾ കൂട്ടിച്ചേർത്തു, ഈ മകൻ നടക്കുവാനായിട്ട് തുടങ്ങി. കരമടിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പിന്നെയും വീണ്ടും അത് പൊട്ടി. ഇപ്പൊ 6 വയസ്സിലൊടിഞ്ഞത്, അന്ന് പ്ലേറ്റ് സർജറി ചെയ്ത് ഇപ്പൊ കംപ്ലീറ്റ് ഇരിക്കുന്നു. അതായത് 6 വയസ്സുള്ളപ്പോഴും കാലൊടിഞ്ഞതാണ്, അതിനുശേഷം ഇപ്പോഴും കാലൊടിഞ്ഞിട്ട് ഈ അവസ്ഥയിലായിരുന്നു. ഈ മകന് കാലിന് അത്ഭുതമായ സൗഖ്യമാണ് കർത്താവ് നൽകിയത്. മോന് നടന്നു കഴിച്ചു? വാനിൽ പോയപ്പം വാൻ ചെന്ന് ലോറിക്കകത്ത് ചെന്ന് ഇടിച്ച്, ഞാനായിരുന്നു ഫ്രണ്ടി ഇരുന്നത്. വേറെ കുട്ടികൾക്കൊന്നും ചെറുതായിട്ടൊക്കെ പരിക്കുകയത്ത് എനിക്കായിരുന്നു കൂടുതൽ പരിക്കും. പിന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി കൊണ്ടുപോയി, അവിടെയും സാധിച്ചില്ല. മരിക്കുമെന്നാണ് അവിടുത്തെ ഡോക്ടർമാരും പറഞ്ഞത്, പക്ഷേ കർത്താവ് എനിക്ക് അവിടെ നിന്നും സൗഖ്യം കിട്ടി. എനിക്ക് എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് വലിയ നല്ലവനാണ്, ഏറ്റവും ആരിലും വലിയവനാണ് കർത്താവ്. ഞാൻ ഇപ്പോഴും കർത്താവിനെ സ്നേഹിക്കുന്നു. ഇത്രയും നാളും ഞാൻ കർത്താവിനെ സ്നേഹിക്കാതെ ഇരുന്നതാണ്, ഇപ്പോൾ എനിക്ക് സ്നേഹം വന്നു. യേശു ആരിലും വലിയ. ഹല്ലേലൂയ. കണ്ടോ, ഈ മകൻ ഇപ്പോൾ കർത്താവിനോട് ഭയങ്കര സ്നേഹമായി. കഴിഞ്ഞില്ല, വൈകുന്നേരം കർത്താവ് ഈ മകനെ തൊട്ടു, ഈ മകൻ അത്ഭുതമായ സൗഖ്യത്തിലാക്കി വന്നിരിക്കുന്നത്. മോനെ, നീ എന്നും യേശുവിൻ്റെ സാക്ഷിയായിരിക്കണം കേട്ടോ, എന്നും കർത്താവിനോട് ജീവിക്കണം. ഞാൻ സെമിനാറിയിലൊക്കെ പോകും, ഞാൻ പള്ളിയിലും ഇവിടെ എല്ലാം ഞാൻ പോകും, ദൈവത്തിന് വേണ്ടി കാഴ്ച വയ്ക്കും. പക്ഷേ എനിക്ക് ദൈവത്തിൽ നിന്ന് അകലം കാരണം ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ടാണ് എനിക്കിപ്പോഴും എനിക്ക് ദൈവത്തെ മറക്കാൻ അത്രയും കഴിയുന്നില്ല. ഇങ്ങനെ ഒരു ഇത് എനിക്ക് തന്നതിന് ദൈവത്തോട് വലിയ നന്ദി പറയുന്നു. സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാമം ചൊല്ലിടുവാനാ. ഹല്ലേലൂയ.
ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവനാണ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അവരിന്നും ജീവിക്കുന്നു. 2000 വർഷം മുൻപ് അവൻ കല്ലറയെ പിളർത്തി പുറത്തു വന്നു. അവരിന്നും ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവരിവിടെയുണ്ട്. അവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ കണ്ണുനീരിലും വേദനയിലും നമ്മുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യേശു. യേശു, യേശുവേ, യേശുവേ. ആ കരുണയോർക്കുമ്പോ, ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. കൈയടിച്ചു പാടാം. നിത്യ സ്നേഹമോർക്കുമ്പോൾ, വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ സ്നേഹമോർക്കുമ്പോൾ, വൻ കരുണയോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. നിത്യ സ്നേഹമോർക്കുമ്പോൾ, വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോൾ, വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യ സ്നേഹമോർക്കുമ്പോൾ, വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ഈ മോനും നൽകിയ അത്ഭുത സൗഖ്യം എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇവൻ ജീവിതം കർത്താവിന് കൊടുത്തു കഴിഞ്ഞിരിക്കുക. അവൻ പറയുകയാണ് യേശുവിനോട് അവൻ ഒത്തിരി ഒത്തിരി സ്നേഹമാണെന്ന്. ഹല്ലേലൂയ. സന്തോഷമായി മോനെ. സന്തോഷമല്ലേ.